കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ കുട്ടികളും കൃഷിയിലേക്ക് എന്ന ലക്ഷ്യത്തോടെ ഹരിതമോഹനം പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ മണ്ഡലംതല ഉദ്ഘാടനം പുറച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ എം വിജിൻ എംഎൽഎയും ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖറും ചേർന്ന് നിർവഹിച്ചു. ഓണത്തിന് വിദ്യാലയങ്ങളിൽ നാട്ടുപൂക്കളം എന്ന കാഴ്ചപ്പാടോടെ ചെണ്ടുമല്ലിത്തോട്ടങ്ങളും വിഷരഹിതമാണ് എന്റെ ഭക്ഷണം എന്ന ലക്ഷ്യത്തിലൂന്നി പച്ചക്കറി കൃഷിയും നടപ്പിലാക്കാനാണ് ഹരിതമോഹനം പദ്ധതിയുടെ ആദ്യഘട്ടത്തിലെ ലക്ഷ്യം. പദ്ധതിക്ക് ആവശ്യമായ വിത്തും ചെടിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ കൃഷിഭവൻ മുഖേന ലഭ്യമാക്കും. 10 സെന്റിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാലയങ്ങൾക്ക് 4000 രൂപ വരെ സർക്കാർ സബ്സിഡിയും ലഭിക്കും. സ്ഥല സൗകര്യമില്ലാത്ത വിദ്യാലയങ്ങളിൽ ഗ്രോ ബാഗ് കൃഷിയും ടെറസ് കൃഷിയും നടത്തും. വിദ്യാലയത്തിനടുത്തുള്ള സ്ഥലങ്ങളും ഈ പദ്ധതിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. പദ്ധതിയുടെ മണ്ഡലംതല ഉദ്ഘാടനം പുറച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ എം വിജിൻ എംഎൽഎയും ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖരും ചേർന്ന് നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷനായി. കല്യാശ്ശേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എ സുരേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ, ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ വി രവീന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി രോഹിണി, മെമ്പർ കെ ശശിധരൻ, ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ ബിന്ദു, പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി പി എം നൂറുദ്ദീൻ, പാപ്പനശ്ശേരി ഐ ഒ പി വി വിനോദ് കുമാർ, സുനന്ദകുമാരി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.